നമസ്കാരം ഋഷി പ്രൊക്ടൻ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. വരും ദിവസങ്ങളിലുള്ള ഗ്രഹങ്ങളുടെ മൗഢ്യവും അവ ആരെയൊക്കെ ബാധിക്കും എന്നുള്ള വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉൾപ്പെടെ നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ബുധന ഇടവും 21-ാം തീയതി ഉദയത്തിന് ക്രമമൗഢ്യം ആരംഭിക്കുന്നതാണ്. മിഥുനം 13-ാം തീയതി വരെയാണ് ബുധന്റെ ഈ ക്രമമൗഢ്യം നിൽക്കുക. വ്യാഴത്തിന് മേടം 21-ാം തീയതി മൗഢ്യം ആരംഭിച്ചു കഴിഞ്ഞു. അത് ഇടവും 21-ാം തീയതിയാണ് അവസാനിക്കുക. ശുക്രന് മേടം 20-ാം തീയതി മൗഢ്യം ആരംഭിച്ചു കഴിഞ്ഞു. അത് മിഥുനം 24-ാം തീയതി അസ്തമയത്തിനാണ് അവസാനിക്കുക. ഇടവും 19 മുതൽ ഇടവും 23 വരെ ശുക്രന്റെ മൗഢ്യത്തിന് തീവ്രത കൂടുന്ന സമയമാണ്. ഇനി നമുക്ക് ഓരോ മൗഢ്യത്തിന്റെയും ഓരോ ഗ്രഹത്തിന്റെയും മൗഢ്യഫലമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ, ആർക്കൊക്കെ ദോഷങ്ങൾ ഉണ്ടാകും, ആർക്കൊക്കെ എന്നുള്ള കാര്യത്തെ ഒന്ന് പരിശോധിക്കാം. ബുധന്റെ മൗഢ്യ കാലയളവിൽ മകയിരം, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് ദോഷകരമാണ്. അതുകൂടാതെ ബുധദശാകാലം അനുഭവിക്കുന്നവർക്കും ബുധന്റെ മൗഢ്യ സമയം അനുകൂലമല്ല. കഴിയുന്നതും ഈ നക്ഷത്രക്കാർ ഈ കാലയളവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുക. വ്യാഴത്തിന്റെ മൗഢ്യ കാലയളവിൽ മൂലം, പൂരാളം, ഉത്രാളം, പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരും വ്യാഴ ദശ അപഹാരങ്ങൾ അനുഭവിക്കുന്നവരുമൊക്കെ നിർബന്ധമായിട്ടും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ്. കൂടാതെ ശുക്രന്റെ മൗഢ്യ സമയങ്ങളിൽ കാർത്തിക, രോഹിണി, മകയിരം, ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാരും ശുക്രന്റെ ദശ അപഹാരങ്ങൾ അനുഭവിക്കുന്നവരും ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ്. ഇപ്രകാരം ഗ്രഹമൗഢ്യം അനുഭവിക്കുമ്പോൾ അതാത് നക്ഷത്രക്കാര് ദോഷപരിഹാരം ചെയ്യുക, അതാത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അർച്ചനയും പുഷ്പസമർപ്പണവും പ്രാർത്ഥനയും ഒക്കെ നടത്തുക, ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ മറ്റ് നല്ല വിഷയവും വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.